ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ ക്വസ്റ്റ് ഫോറിയർ തിയറി ഓഫ് എവറിത്തിങ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. List the factors you have learned about Stephen Hawking in chronological order in the timeline. Stephen Hawking കുറിച്ച് കാലക്രമത്തിൽ നിങ്ങൾ പഠിച്ച വസ്തുക്കൾ ചുവടെ നൽകിയിട്ടുള്ള ടൈം ലൈൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെന്താണ്, 1942 ബർത്ത്, 1950 സ്കൂളിംഗ്, 1959 ജോയിൻ്റ് യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു, 1963 കോൺട്രാക്റ്റഡ് അസിയോട്രോപിക് ലാറ്ററൽ സിസേറിയൽ, അസിയോട്രോപിക് ലാറ്ററൽ സിസേറിയസ് കരാർ ചെയ്ത്, 1965 വിവാഹിതനായി, 1980 പ്ലാൻ ടു റൈറ്റ് എബൌട്ട് ദി യൂണിവേഴ്സിനെ കുറിച്ച് ബുക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തു, 1984 ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയി, ദെൻ 2005 റിലീസ് ദ ബുക്ക് ഓഫ് ബ്രീഫ് ഓഫ് സ്റ്റോറി ടൈം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നൗ ലുക്ക് അറ്റ് ദ ലിസ്റ്റ് യു ഹാവ് മേഡ്. വാട്ട് ഫാക്ട് ടു ദ റീഡേഴ്സ് എക്സ്പെക്ട് ഇൻ പ്രൊഫൈൽ. ഒരു പ്രൊഫൈലിൽ വായനക്കാർ പ്രതീക്ഷിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യൂ. ഡേറ്റ് ഓഫ് ബർത്ത്, പാരൻസ് ഓർ ഫാമിലി, സ്കൂളിംഗ്, ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷൻ ഓർ ജോബ്, മാരേജ്, ചിൽഡ്രൻ, കോൺട്രിബ്യൂഷൻ എക്സെട്ര. ഓക്കെ. Next, interview. Read the excerpts from the interview of Stephen Hawking by Kitty Kell Ferguson. She interviewed him to collect details for his biography, find out the Stephen response from the profile and complete the interview. Stephen Hawkinginum adubal interview cheyan vannittulla aarana Kitty Kell avalum Stephen Hawking thammilulla interview thaye koduthirikkunnundu adu നമ്മളോട് സ്റ്റീഫൻ റെസ്പോൺസ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർവ്യൂ ആർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും ഇൻ്റർവ്യൂ ആയി ഉത്തരം എന്താ പറയേണ്ടതെന്നും നോക്കാം. Interviewer, shortly after your 21st birthday, your doctor diagnosed that you had amyotrophic lateral scissoris, a rare disease for which there is no known cure. How did you react to the diagnosis? How did you manage to cope with the situation? നിങ്ങളുടെ 21st ജന്മദിനത്തിൽ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് അമിയോട്രോപിക് ലാറ്ററൽ സിസേറിയ എന്ന അപൂർവ രോഗങ്ങളുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തിയത്. ഇതിന് പരിഹാരമൊന്നും അറിയില്ല. രോഗനിർണയത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചത്. അപ്പോൾ എന്തായിരിക്കും ഇൻ്റർവ്യൂ റെസ്പോൺസ് ചെയ്യുക? ഇൻ്റർവ്യൂ സ്റ്റീഫൻ ഹോക്കിൻ്റെ റെസ്പോൺസ് ആണ്. മൈ ഡ്രീം ദാറ്റ് ടൈം വെർ റാദർ കൺഫ്യൂസ്ഡ് ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്. ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ദ ഡിഡ് നോട്ട് സീം ടു എനിത്തിങ് വർത്ത് ഡൂയിങ്. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഡ്രീം ദാറ്റ് വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. I suddenly realized that there were a lot of worthwhile things to do. If I were reprieved, another recurring dream was the idea of sacrificing my life to serve others. After all, if we're going to die, I might as well do some good. എൻ്റെ അവസ്ഥ നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് സമയം ആശയക്കുഴപ്പത്തിലാണെന്ന എൻ്റെ സ്വപ്നങ്ങൾ. എനിക്ക് ജീവിതത്തിൽ വളരെ മടുപ്പായിരുന്നു. ചെയ്യേണ്ട മൂല്യമുള്ളതായൊന്നും തോന്നുന്നില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ എന്നെ വധിക്കാൻ പോകുന്നുവെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം മൂല്യമുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. ആവർത്തിച്ചുള്ള മറ്റൊരു സ്വപ്നം മറ്റുള്ളവരെ രക്ഷിക്കാൻ എൻ്റെ ജീവൻ ബലിയർപ്പിക്കുക എന്ന ആശയമായിരുന്നു. എല്ലാത്തിനുമുപരിയായി ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും കുറച്ച് നല്ലത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഇൻ്റർവ്യൂവർ, വാട്ട് മേഡ് യു തിങ്ക് ദാറ്റ് ലൈഫ് വാസ് പ്രീഷ്യസ്? ക്യാൻ യു റീകളക്ട് എനി പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ഹാസ് ബിക്കം ക്രൂഷ്യൽ?
ജീവിതം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? നിർണായകമായി മാറിയ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രത്യേക സംഭവം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? ഇൻ്റർവ്യൂവിൻ്റെ റെസ്പോൺസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എഴുതിയ റെസ്പോൺസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ ഡോക്ടേഴ്സ് ഇൻഫോംഡ് മീ ദാറ്റ് ഐ ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. At a New Year party at St. Albans just before I entered the hospital for tests, I met Jan Villoli. Her serious, mindless faith in God and belief that good can come out of any adversity helped me greatly to overcome the obstacles. എനിക്ക് ഏകദേശം 2 വർഷം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ എന്നെ അറിയിച്ചു. 2 വർഷം കടന്നുപോയി. രോഗത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലായി. ഞാൻ മരിക്കില്ല. എന്നിരുന്നാലും എൻ്റെ ഭാവിയിൽ ഒരു മേഘം തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ ജീവിതം ആസ്വദിക്കുന്നുവെന്നത് എനിക്ക് അത്ഭുതപ്പെടുത്തി. ഞാൻ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു പുതുവർഷ പാർട്ടി എസ്ബീഡ് ആൽബൻസിൻ്റെ അവതരിപ്പിച്ചതിൽ ഞാൻ ജെയിംസ് വില്ലോളിയെ കണ്ടു. അവളുടെ സീരിയസ് മനോഭാവം, ദൈവത്തിലുള്ള വിശ്വാസം, എൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നന്മ പുറത്തു വരുമെന്ന വിശ്വാസം എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ എന്നെ വളരെയധികം സഹായിച്ചു. ഇൻ്റർവ്യൂവർ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് യു റോട്ട് എ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഈസ് ദാറ്റ് സോ? ശാസ്ത്രജ്ഞരല്ലാത്തവർക്ക് ശാസ്ത്രജ്ഞരല്ലാത്തവർക്ക് ശാസ്ത്രം മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു പുസ്തകം എഴുതിയത് പറയപ്പെടുന്നു. ഇൻ്റർവ്യൂ യെസ്, ഇറ്റ് ഈസ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്ൻ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അതെ, ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അതിലേറ്റവും രസകരമായ ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ പാഠത്തിലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിച്ച് എക്സാമിന് അധികം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ അവസാനിക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.